കഴിഞ്ഞ ഞായർ നാം ധ്യാനിച്ച എമ്മൌസ് അനുഭവത്തിൽ നിന്ന് ഇന്ന് നാം ധ്യാനിക്കുന്ന നല്ലിടയന്റെ സ്നേഹത്തിലേക്ക് ഒരു പാലം പണിതുകൊണ്ട് തുടങ്ങാം. ആർച്ച് ബിഷപ്പ് റോബർട്ട് ബാരൻ കുറിച്ച ചില ആശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കട്ടെ. ആദ്യ മാതാപിതാക്കളുടെ പരദീസാ നഷ്ടം നമുക്കെല്ലാം ദൈവത്തെ അന്യമാകുന്നതിന്റെ ഒരു ദുഃഖകരമായ പകർപ്പാണ്. അങ്ങനെ വീണുപോയി വിറങ്ങലിച്ച് അത്രനാൾ ഹൃദ്യമായി തോന്നിയിരുന്ന ദൈവസ്വരം കേട്ട് പേടിച്ച് ഇന്ന് അവർ മറഞ്ഞിരിക്കുമ്പോൾ ദൈവം അവരെ വെറുക്കുകയല്ല, വിധിക്കുകയല്ല, തേടിയെത്തുകയാണ്. നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ തുറന്നു, എല്ലാം വെളിവായി തുടങ്ങി. ആദ്യ മാതാപിതാക്കന്മാർ രണ്ടുപേരെന്ന പോലെ തന്നെ ചരിത്രവീതിയിൽ വേറെ രണ്ടുപേർ എമ്മാവൂസിലേക്ക് നടക്കുകയായിരുന്നു. ജെറുസലേമിൽ നിന്ന് അകന്നു പോയാൽ മാത്രമേ എമ്മാവൂസിലേക്ക് പോകാനാകൂ. ജെറുസലേമാണ് നാഥന്റെ ജീവിത നിയോഗം, അവന്റെ യാത്രയുടെ പൂർണിമ. ഇന്നലെ അവനെ വിട്ട് വഴിമാറി നടന്ന ശിഷ്യരുടെ ഒരു ലാഞ്ചന പോലെ ജെറുസലേമിനെ വിട്ട് എമ്മാവൂസിലേക്ക് പോകുന്ന രണ്ടുപേർ. ആദത്തിന്റെയും ഹവായുടെയും കണ്ണുകൾ തുറന്നതുപോലെ ഇവരുടെയും കണ്ണുകൾ നാഥൻ തുറന്നു. അവർ ഇരുട്ടിനെ മറപിടിച്ചു പോയ വഴികളിൽ അവരെ തേടിച്ചെന്നു. തങ്ങൾക്ക് യോജിക്കാത്ത ഒരു വിലക്കപ്പെട്ട ഭക്ഷ്യകനി കഴിച്ചതാണ് ആദ്യ മാതാപിതാക്കൾക്ക് വിനയായതെങ്കിൽ ഇന്ന് എല്ലാ സ്വാദും തികഞ്ഞ ജീവൻ കവിഞ്ഞൊഴുകുന്ന ഒരു ഭക്ഷണം നാഥൻ അവർക്കായി വിളമ്പി. ഒരു സ്വർഗക്കനി, തന്റെ തന്നെ ശരീരം. അതൊരു വലിയ തിരിച്ചറിവിന്റെ മുഹൂർത്തമായി. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയാണ് പ്രോബബ്ലി ടോം ഫുളറി എന്നൊരു യൂട്യൂബർ സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് റിയലൈസേഷൻ, അഥവാ വലിയ തിരിച്ചറിവ്. കൊറോണ കാലത്തിനും പല നാളുകൾക്ക് ശേഷം കുട്ടികൾക്ക് ഉറക്കക്കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരപ്പൻ. അവർക്ക് ഇനിയും ഇനിയും കേൾക്കേണ്ടത് ആ വൈറസിനെ കുറിച്ചുള്ള കഥയാണ്. എങ്ങനെ കൊറോണ നമ്മുടെ ദുരമൂത്ത വ്യവസ്ഥകളെയും ജീവിതങ്ങളെയും മാറ്റിമറിച്ചു എന്ന് അയാൾ കവിത പോലെ മുഴിഞ്ഞുകൊണ്ടിരുന്നു. കുട്ടി ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകാൻ ഒരു വൈറസ് വേണ്ടി വന്നത്? അയാൾ പറഞ്ഞു, കൂടുതൽ സുഖപ്പെടാൻ ചില അസുഖങ്ങൾ വരുന്നത് നല്ലതാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പത്രോസിന്റെ പന്തക്കൂസ്ത പ്രഭാഷണം കേട്ട് ജനത്തിന് വലിയൊരു തിരിച്ചറിവ് വരികയാണ്. മാനസാന്തരത്തിന്റെ വലിയൊരു പ്രകാശം, എ ഗ്രേറ്റ് റിയലൈസേഷൻ. എന്നാൽ ഭയപ്പാടുകളല്ല അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, ദൈവസ്നേഹം തന്നെയാണ്. അവർ വിസ്മയഭരിതരായി എന്ന് തിരുവചനം. ഭയമുള്ളിടത്ത് വിസ്മയമില്ലല്ലോ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ദൈവം ഒരു ഭയങ്കരനായി ഭീഷണമായി നമ്മോട് തിരിച്ചടിക്കുന്നില്ല എന്നതിന്റെ ഉത്തരമാണ് ഇന്ന് നാഥൻ പറയുന്ന നല്ലിടയന്റെ ഉപമ. ഇടയന് ഒരു ഘാതകന്റെ മനസ്സല്ല, അവന് വേറെ ആർക്കും കേൾക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത നിലവിളികൾ കേൾക്കാനാകും. അതും ബുദ്ധിയോ അനുസരണയോ ഇല്ലാത്ത ഒരു ആടിന്റെ തൊണ്ടയിടറി ഉയരുന്നതാണെങ്കിൽ പോലും. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരുതി നടുവിൽ ഞാൻ എന്ന് പറയും പോലെ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നിരവധി അനിശ്ചിതത്വങ്ങളുണ്ട്. അത് നമ്മളുടെ ആത്മാവിനെയും ശരീരത്തെയും സ്വാധീനിക്കും. തളർച്ചയായും ഇടർച്ചയായും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ അവ തലപൊക്കും. പെരുവെള്ളം പോലെ ഞെരുക്കുന്ന സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. ഇതിനെയൊക്കെ അസ്തിത്വ ദുഃഖം എന്ന് പറയും, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. മനുഷ്യരായി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുക സ്വാഭാവികം. എന്നാൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും ലോകത്തെ അതിജീവിക്കാതിരിക്കുന്നില്ലല്ലോ. നേരത്തെ നരകവാരുതി നടുവിലെന്ന് ശിവനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പരാമർശിച്ചതുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ച ഒരു കാര്യം കൂടി. തമിഴകത്ത് ശിവനെ ഉപാസിക്കുന്ന മതമാണ് ശൈവ സിദ്ധാന്തം. മുപ്പൊരുൾ ഉണ്മൈ എന്ന മൂന്ന് പരമസത്യങ്ങൾ ഉണ്ടെന്ന് അവർ കരുതുന്നു. പശു അഥവാ ഇഹലോകത്തിൽ വരയുന്ന മനുഷ്യൻ, പാശം അഥവാ പശുക്കളായ നമ്മെ വരിഞ്ഞു മുറുക്കുന്ന കയർ, പതി അഥവാ പശുക്കളായ നമ്മെ പാലിക്കുന്ന ഉടമയായ ദൈവം. ഇന്നലെ നാം ധ്യാനിച്ച 116 സങ്കീർത്തനത്തിൽ നമ്മെ വരിഞ്ഞു മുറുകുന്ന മരണപാശത്തിൽ നിന്ന് രക്ഷിച്ച നാഥന് നന്ദി പറയുന്നു. ഇന്ന് ഈശോ ആടുകളെ പരാമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രൊബാറ്റോൺ എന്ന പദത്തിന് നാൽക്കാലികൾ എന്നാണ് പൊതുവെ അർത്ഥം. അങ്ങനെ കയറുകളാൽ ചുറ്റപ്പെട്ട നാൽക്കാലികളെ പോലെ ആയിത്തീരേണ്ട നമ്മളെ രക്ഷിച്ചെടുത്തത് ആ ഇടയന്റെ കൃപാകാരുണ്യം ഒന്നു മാത്രമാണ്, നമ്മുടെ അഭ്യാസ പ്രകടനങ്ങളല്ല. ബെന്യാമിൻ എഴുതിയ ആടുജീവിതത്തിന് മുഖവര പോലെ നമ്മളുടേതല്ലാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളായി തോന്നാം. പക്ഷേ നല്ലിടയനായ നാഥന് അങ്ങനെയല്ല. അവന് ഓരോ ആടിന്റെയും സ്വരവും മണവും കാൽത്താളവും അറിയാം. ഈ ഇടയധർമ്മം ദൈവം പത്രോസിനെ ഭരമേൽപ്പിക്കുന്നുമുണ്ട് സുവിശേഷത്തിന്റെ അവസാന പാദങ്ങളിൽ. പത്രോസിന്റെ പിൻഗാമിയായ മിസ്റ്റർ ജോൺ 23 പാപ്പ ഈ ദൗത്യത്തെ ധ്യാനിച്ചത് ഇപ്രകാരമാണ്. മാർപ്പാപ്പയുടെ ഭൗതികാധികാരങ്ങളും ഭരണ സംവിധാനങ്ങളും നയതന്ത്രവും മറ്റും ഇടയധർമ്മത്തിന് വലിയൊരു അളവ് സഹായമാണ്. എങ്കിലും ഇടയനായിരിക്കുക എന്നാൽ ഇതൊന്നുമല്ല. പകരം ഓരോ ആടിനെയും കൃത്യം കൃത്യമായി എണ്ണി അറിയുക എന്നത് തന്നെയാണ്. ആദിമസഭയിൽ എല്ലാവരും പരസ്പരം താങ്ങായി തണലായി തീർന്നത് പൊതുവായ ഈ ഇടയധർമ്മം കൊണ്ട് തന്നെയാണ്. 1978 നോബൽ സമ്മാനം നേടിയ യിദ്ദിഷ് എഴുത്തുകാരനായ ഐസക് സിംഗർ പറഞ്ഞു, ഇരുട്ടിന്റെ വ്യവസ്ഥകൾ കഠിനമാണ്, എന്നാൽ കരുണയുള്ളതുമാണ്. ഇരുട്ടിൽ മാത്രം കാണാനാവുന്ന സത്യങ്ങളുണ്ട്. ഇരുട്ടിൽ കുടുങ്ങിപ്പോയ എത്ര കഠിനപാപിയെപ്പോലും വീണ്ടെടുക്കാൻ നാഥന് സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നാം നല്ലിടയന്റെ സങ്കീർത്തനം ധ്യാനിക്കുമല്ലോ. എൽ റോയി, ഇടയനായ ദൈവം,
ഇതേ ശബ്ദം തന്നെയാണ് തന്നെ കാണുന്ന ദൈവത്തെ ഹാഗാർ വിളിച്ച പേരിനും. ബിയർലഹായ് റോയി, ഇടയനായ ദൈവമെന്നാൽ ആരുടെയും കണ്ണെത്താത്ത മരുഭൂമിയിലും പതിഞ്ഞടങ്ങുന്ന ജീവസ്പന്ദനങ്ങളെ കാണുന്നവനെന്നർത്ഥം. അവന്റെ ദൃഷ്ടിയിൽ ആരും മൃതരല്ല, വീണ്ടെടുക്കാനാവാത്തവരുമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അസ്തിത്വ ദുഃഖങ്ങൾ ക്രിസ്ത്യാനികൾക്കുമുണ്ട്. പ്രലോഭനങ്ങളും പീഡനങ്ങളും അബദ്ധ പ്രബോധനങ്ങളും നമ്മെ വലയ്ക്കുമ്പോൾ ഇത് കൂടുതൽ ശക്തമാകും. ക്രിസ്ത്യാനി സഹനങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ പത്രോസിന്റെ ഒന്നാം ലേഖനവും യാക്കോബിന്റെ ലേഖനവുമാണ്. പഴയ നിയമത്തിലെ ദാനിയൽ പ്രവാചകനെ പോലെ യുഗാന്ത്യത്തിൽ എല്ലാം കീഴ്മേൽ മറിച്ച് തന്നിൽ ശരണം പ്രാപിച്ചവരെ വീണ്ടെടുക്കുന്ന ദൈവത്തെയാണ് യാക്കോബ് ശ്ലീഹ അവതരിപ്പിക്കുന്നത്. എന്നാൽ പത്രോസിന്റെ ഒന്നാം ലേഖനം നാം ഇന്ന് വായിക്കുന്നത് പോലെ ക്രിസ്ത്യാനിയുടെ സഹനം ക്രിസ്തുവിന്റെ സഹനവുമായിട്ട് താതാത്മ്യപ്പെടുത്തിയാണ് മനസ്സിലാക്കുന്നത്. ഏഷ്യാ പ്രവാചകന് വിവരിച്ച കർത്തൃദാസനെ പോലെ ക്രിസ്തു എല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നു. ക്രിസ്തീയനും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തോട് ക്ഷമയുള്ളവരായിരിക്കുക എന്നാൽ ദൈവദൃഷ്ടിയിൽ വലിയൊരു വിശ്വാസ ശക്തിയാണ്. ശത്രുക്കളോടുള്ള അസാധാരണമായ സ്നേഹം ക്രിസ്തീയതയുടെ തനത് മുദ്രയായി ഈശോ അവതരിപ്പിച്ചത് അതിനാലാണ്. തിരിച്ചൊരു നന്മയും തരാൻ സാധ്യതയില്ലാത്തവനെ തന്നെ സ്നേഹിക്കുന്നതാണ് ക്രിസ്തീയത. അല്ലാത്ത സ്നേഹപ്രകടനങ്ങൾ വിജാതീർക്കം സാധിക്കുമല്ലോ എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതം കൊണ്ട് സ്നേഹചരിത്രം കുറിച്ച രക്തസാക്ഷിയായ ആർച്ച് ബിഷപ്പ് മിസ്റ്റർ ഓസ്കാർ റൊമേറോ എഴുതിയ ഗ്രന്ഥമാണ് വയലൻസ് ഓഫ് ലവ്. ക്രിസ്ത്യാനിക്ക് പരിചയമുള്ള ഒരു അതിക്രമമേ ഉള്ളൂ, സ്നേഹം. അത് ലോകവ്യവസ്ഥകളെ തകിടം മറിക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരുടെയും എതിരാളിയാകേണ്ട. ആ വലിയ ഉറപ്പിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരുവനായി മാറിയാൽ മതി എനിക്ക്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമുള്ള ആ വലിയ ഉറപ്പ്. ഈ വിശുദ്ധ പിതാവ് തന്നെയാണ് കുറിച്ചത്, കണ്ണീരണിഞ്ഞ കണ്ണുകൾക്കേ ചില കാര്യങ്ങൾ കാണാനാകൂ. അതുകൊണ്ട് തന്നെയാണ് ഏതിരുട്ടിലും നാഥൻ നമ്മുടെ കണ്ണീരിന്റെ തിളക്കം കാണുന്നത്.